കാടുകുറ്റി പഞ്ചായത്തിലെ ചാത്തൻചാൽ പാടശേഖരത്തിലെ നെല്ല് വെള്ളം കയറി നശിക്കുന്നു. പെരുന്തോട് യഥാസമയം വൃത്തിയാക്കാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് കർഷകർ. വാസുപുരത്ത് സിപിഎം പ്രവർത്തകനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മറ്റത്തൂർ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു. വാസുപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത പോലീസ് കാവൽ. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ കാടുകുറ്റി പഞ്ചായത്തിലെ തൈക്കോട്ടത്ത് നിർമ്മിക്കുന്ന തൂക്കുപാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങി. 1 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് തൂക്കുപാലം നിർമ്മിച്ചത്. ഞാൻ ബൈജു ദേവസി, വാർത്തകൾ വിശദമായി. കൊടും വേനലിലും വെള്ളം കയറി നശിക്കുകയാണ് കാടുകുറ്റി പഞ്ചായത്തിലെ ചാത്തൻചാൽ പാടശേഖരം. ഇവിടുത്തെ 100 ഏക്കർ പാടത്തെ പുഞ്ചകൃഷി ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു. ഒരാഴ്ചയായി വെള്ളത്തിൽ കിടന്നതിനാൽ നെല്ലിന് മുള വന്നു തുടങ്ങി. ഇതുമൂലം 110 ദിവസത്തെ വളർച്ചയെത്താതെ നെൽച്ചെടികൾ കൊയ്തെടുക്കാൻ കർഷകർ നിർബന്ധിതരായി. ഉത്തരേന്ത്യൻ തൊഴിലാളികളെ നിർത്തി കൊയ്ത്തു നടത്തിയെങ്കിലും 1/4 പോലും നെല്ല് കിട്ടാത്ത അവസ്ഥയാണ്. പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന പെരുന്തോട് യഥാസമയം വൃത്തിയാക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് നിരവധി കർഷകർക്ക് ദുരിതമായത്. ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ചാലക്കുടി പുഴയിൽ നിന്നുള്ള വെള്ളമാണ് തോട്ടിലൂടെ ഒഴുകുന്നത്. ഇതിനു പുറമെ വേനൽ മഴയിലെ വെള്ളം കൂടി എത്തിയതോടെ തോട് നിറഞ്ഞു. ഇതോടെ എത്തിച്ചേർന്ന പാടശേഖരത്തിലെ വെള്ളം നെൽച്ചെടികളെ വീഴ്ത്തുകയും ചെയ്തു. ഇതു സംബന്ധിച്ച് കൃഷിഭവനിലും മറ്റും പരാതിപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. പഞ്ചായത്ത് അധികൃതർ കൃഷിയിടത്തിലേക്ക് എത്തിനോക്കുക പോലും ചെയ്തില്ലെന്ന് അന്നനാട് സ്വദേശി ഒറ്റത്തയിൽ ശശി പറഞ്ഞു. മുൻവർഷങ്ങളിൽ യന്ത്രത്താലാണ് കർഷകർ കൊയ്ത്തു നടത്തിയിരുന്നത്. വെള്ളം കെട്ടിയ പാടത്തേക്ക് കൊയ്ത്തുവണ്ടി ഇറക്കാൻ കഴിയാതെ വന്നതോടെ ദിനം പ്രതി 600 രൂപ നിരക്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ നിർത്തിയാണ് കർഷകരിപ്പോൾ കൊയ്ത്തു നടത്തുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്ത് സിപിഎം പ്രവർത്തകനായ വെട്ടുക്കൽ ഷാഹുൽ ഹമീദ് എന്ന സുൽത്താനെ ഒരു സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മറ്റത്തൂർ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു. ഹർത്താലിനെ തുടർന്ന് പഞ്ചായത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ കോടാലി, വെള്ളിക്കുളങ്ങര, മൂന്നുമുറി, ചുങ്കാൽ, വാസുപുരം, മറ്റത്തൂർ കുന്ന്, ചെമ്പൂച്ചിറ എന്നിവിടങ്ങളിലെല്ലാം കടകൾ അടഞ്ഞുകിടന്നു. കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. വാസുപുരത്ത് ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വാസുപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. വാസുപുരം സെന്ററിൽ വെച്ചാണ് മാരകായുധങ്ങളുമായി എത്തിയ സംഘം ഷാഹുൽ ഹമീദിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ കാടുകുറ്റി പഞ്ചായത്തിലെ തൈക്കൂട്ടത്ത് നിർമ്മിക്കുന്ന തൂക്കുപാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങി. സംസ്ഥാന റവന്യൂ വകുപ്പാണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ച് തൂക്കുപാലം നിർമ്മിക്കുന്നത്. 1.16 കോടി രൂപ ചെലവാക്കിയാണ് തൂക്കുപാലം നിർമ്മിച്ചത്. 1.5 മീറ്റർ വീതിയും 270 മീറ്റർ നീളവുമുണ്ട്. കാടുകുറ്റി തൈക്കൂട്ടം കടവിലുണ്ടായ വഞ്ചി അപകടത്തിൽ ഒരാൾ മരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഒരു തൂക്കുപാലം വേണമെന്ന ആവശ്യമുയർന്നത്. ബി ഡി ദേവസി എംഎൽഎ മുൻകൈയെടുത്ത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇതിന് അനുമതിയും വാങ്ങിയിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ സർക്കാർ നിർമ്മാണ അനുമതിയും നൽകി. പൊതുമേഖലാ സ്ഥാപനമായ KEL ആണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. കാടുകുറ്റി, മാള എന്നീ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം വിനോദസഞ്ചാരത്തിനും ഉപകരിക്കും. ആമ്പല്ലൂർ കല്ലൂർ കിഴക്ക് സെയിന്റ് റാഫേൽ പള്ളിയുടെ നേർച്ചപ്പെട്ടികൾ കുത്തിത്തുറന്ന മോഷണശ്രമം. പള്ളിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള 3 നേർച്ചപ്പെട്ടികളുടെ താഴ് തകർത്ത നിലയിലാണ്. ഉള്ളിലെ പൂട്ട് തകർക്കാൻ ശ്രമവും നടന്നിട്ടുണ്ട്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ സമാനമായ 3-ാമത്തെ സംഭവമാണ് കല്ലൂരിൽ നടന്നത്. ഇഞ്ചിക്കുണ്ട് ലൂർദുമാതാ പള്ളിയിലും കല്ലൂർ പടിഞ്ഞാറ് ഹോളിമേരി റോസറി പള്ളിയിലും നേർച്ചപ്പെട്ടികൾ തകർത്ത് മോഷണം നടന്നിരുന്നു. മേലൂർ പഞ്ചായത്തിലെ പൂലാനിയെ ഗ്രസിച്ചിരിക്കുന്ന പുലിഭീതിക്ക് ഇനിയും ശമനമായില്ല. പലയിടത്തും വീണ്ടും പുലികളെ കണ്ടതിനെ തുടർന്ന് വനപാലകർ മറ്റൊരു കെണിക്കൂട് സ്ഥാപിച്ചു. പുതിയ പുലികൾ പല പ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ട നടത്തുരുത്തിയിലാണ് പൊകലപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിർത്തിച്ച കൂട് സ്ഥാപിച്ചത്. കുറുപ്പത്തുള്ള കൂട്ടിൽ ജൂലി എന്ന നായ പുലികളെ വീഴ്ത്താനായി കാത്തിരിപ്പ് തുടരുകയാണ്. ഇതിനിടെ വ്യാഴാഴ്ച രാവിലെ കൊമ്പിച്ചാലിലും പുലികളെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടി തളിക്കുളത്തിന് അഭിമാനമായ VV ആർദ്രയുടെ തുടർ പഠന ചെലവുകൾ തളിക്കുളം വില്ലേജ് യൂത്ത് ക്ലബ് ഏറ്റെടുത്തു. ക്ലബിന്റെ രക്ഷാധികാരിയായ TN പ്രതാപൻ MLA പ്രത്യേക താൽപര്യമെടുത്താണ് ആർദ്രയുടെ തുടർ പഠന ചെലവ് വഹിക്കാൻ തീരുമാനിച്ചത്. 3-ാം ക്ലാസ് പഠനത്തിനിടെ ഉപേക്ഷിച്ചു പോയിട്ടും പഠനത്തിൽ മികച്ച വിജയം നേടിയെടുത്ത ആർദ്രയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം TCV അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. തുടർ പഠന ചെലവുകൾക്ക് പുറമെ ആർദ്രയുടെ താൽപര്യപ്രകാരം എൻട്രൻസ് കോച്ചിംഗിനും യൂത്ത് ക്ലബ് സഹായം നൽകും. യൂത്ത് ക്ലബ് ഭാരവാഹികളായ TV ശ്രീജിത്ത്, PM അമറുദ്ദീൻ, AM മെഹബൂബ് എന്നിവർ ആർദ്രയെ അഭിനന്ദിച്ചു.
ചാവക്കാട് പുത്തൻകടപ്പുറം ഫിഷറീസ് സ്കൂളിൽ വീണ്ടും 100% വിജയം. SSLC പരീക്ഷ എഴുതിയ 13 പേരും വിജയിച്ചു. ഏറെ പരാധീനതകൾക്കിടയിലും സ്കൂളിന് ഈ നേട്ടം കൈവരിക്കാനായത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ ശ്രമഫലമായാണ്. നിർധനരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് SSLC പരീക്ഷയിൽ വിജയം വരിച്ചവർ. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് CPI വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആദരം. മുഴുവൻ A+ നേടിയ വാടാനപ്പള്ളി പഞ്ചായത്ത് പരിധിയിലെ 5 കുട്ടികൾക്ക് CPI ഉപഹാരങ്ങളും സമ്മാനിച്ചു. ഏങ്ങണ്ടിയൂർ സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജിൻസൺ തോമസ്, അജ്മൽ അജിത്, സെയിന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഗോകുൽ സന്തോഷ്, തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ അവിൻ കൃഷ്ണ, വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനീസ ലത്തീഫ് എന്നിവരുടെ വീടുകളിൽ എത്തിയാണ് ഉപഹാരങ്ങൾ സമ്മാനിച്ചത്. ഏറെ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലും മികച്ച വിജയം നേടിയ അജ്മൽ അജിത്തിനെ പ്രശംസിക്കുകയും ചെയ്തു. വാടാനപ്പള്ളി തങ്ങൾപള്ളിക്ക് സമീപമുള്ള കൊച്ചുകൂരയിൽ ഉമ്മയോടൊപ്പമാണ് അജ്മലിന്റെ താമസം. SSLC പരീക്ഷയിൽ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ A+ നേടി. മിഥുൻ ലാൽ, അശ്വതി, അഭിലാഷ് എന്നിവരാണ് A+ നേടിയത്. പട്ടാമ്പി കോഴിക്കോട് ഭാഗത്തുനിന്ന് കുന്നംകുളം നഗരത്തിലേക്കുള്ള 1-way റോഡ് തകർന്ന് വലിയ കുഴി രൂപപ്പെട്ടതിനാൽ ഗതാഗത കുരുക്ക് പതിവായി. വലിയ വാഹനങ്ങൾ കുഴിയിൽ കയറിയിറങ്ങാൻ സമയമെടുക്കുന്നതിനാൽ ചെറിയ വാഹനങ്ങൾക്ക് കാത്തുകിടക്കേണ്ടി വരുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ഇതുമൂലം നഗരത്തിലെ 4 വശങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയാണ്. കുഴി മൂടി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ബസ്സുടമകൾ തയ്യാറാണെങ്കിലും നഗരസഭാ അധികൃതർ തടയിടുകയാണെന്ന് ബസ്സുടമകൾ പറഞ്ഞു. നേരത്തെ നഗരത്തിലെ റോഡുകളിൽ കുഴി അടച്ചിരുന്നത് നാട്ടുകാരും ബസ് തൊഴിലാളികളുമായിരുന്നു ചെയ്തിരുന്നത്. 2 വർഷമായി ഇതും നിലച്ചതോടെ നഗരത്തിലെ യാത്ര ദുരിതപൂർണമായി. 1-way റോഡ് അടിയന്തിരമായി കുഴിയടച്ച് ടാർ ചെയ്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കാനിരിക്കുകയാണെന്ന് ബസ്സുടമകൾ പറഞ്ഞു. തൊയക്കാവ് തീരം കലാ സാംസ്കാരിക വേദി വാർഷികാഘോഷവും പുരസ്കാര വിതരണവും നടന്നു. ഗുരുവായൂർ ACP R ജയചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R.A. മനാഫ് അധ്യക്ഷനായിരുന്നു. പാവപ്പെട്ട കുടുംബങ്ങൾക്കായി സംഘടന നടപ്പിലാക്കുന്ന അന്ന രക്ഷാ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു ഉദ്ഘാടനം ചെയ്തു. കർമ്മശ്രേഷ്ഠ അവാർഡിന് അർഹനായ തച്ചുശാസ്ത്ര വിദഗ്ധൻ KS സിദ്ധാർത്ഥനെ അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ ഉപഹാരം നൽകി ആദരിച്ചു. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോഷി കുണ്ടുകുളങ്ങര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലി മധ്യേ കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. പെസഹ തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി സ്ലീഹ പ്രദക്ഷിണം, പെസഹ ഊട്ട്, തിരുമണിക്കൂർ ആരാധന എന്നിവയും നടന്നു. ചൊവ്വന്നൂർ സെയിന്റ് തോമസ് കത്തോലിക്ക പള്ളിയിൽ പെസഹ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം പെസഹ ഊട്ടും ഉണ്ടായിരുന്നു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ദ്വിദിന ബാല പാർലമെന്റ് തുടങ്ങി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AR സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ബിന്ദു സത്യൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ പരിശീലന സമിതി അംഗങ്ങളായ KK ബിന്ദു, ശൈലജ ബാബു എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബാല പാർലമെന്റ് വെള്ളിയാഴ്ച സമാപിക്കും. അഴീക്കോട് മുനയ്ക്കലിൽ ഒരു കൂട്ടം യുവാക്കൾ നടത്തിയ കല്ലുമ്മക്കായ കൃഷി വിളവെടുത്തു. VS സുനിൽകുമാർ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ, പഞ്ചായത്ത് അംഗം ഫാത്തിമ ഷെറീഫ് എന്നിവർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പ്രൊഫസർ CG ചിന്താമരാക്ഷൻ, ഷഫീഖ് മണപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. സഗീർ തിരുപ്പീടികയിൽ, ഷഫീഖ് കൈതപ്പറമ്പിൽ, പ്രകാശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കല്ലുമ്മക്കായ കൃഷി നടത്തിയത്. കേച്ചേരി മഴുവഞ്ചേരിയിൽ ബസ്സിലിടിച്ച് മയിൽ ചത്തു. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ഷൺമുഖം ട്രാവൽസ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ ഗ്ലാസിൽ പറന്നുയർന്നുവന്ന മയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസിന്റെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. തുടർന്ന് യാത്രക്കാരെ ഇറക്കി ബസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. DYFI പ്രവർത്തകനെ RSS പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. DYFI പ്രവർത്തകനും മണലൂർ വടക്കേ കാരമുക്ക സ്വദേശിയുമായ പുത്തൻകുളം വീട്ടിൽ വിഷ്ണുരാജിനെയാണ് 9-അംഗ സംഘം മർദ്ദിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെ വടക്കേ കാരമുക്ക പള്ളി പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം കാരമുക്ക ചിദംബര ക്ഷേത്രത്തിലെ വിഷുപൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് DYFI പ്രവർത്തകർ ആരോപിച്ചു. അന്തിക്കാട് പോലീസിൽ പരാതി നൽകി.
ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഒല്ലൂർ പനംകുറ്റിച്ചിറ മേരിമാത ദേവാലയത്തിലെ തിരുനാൾ മെയ് 3-4 തീയതികളിൽ ആഘോഷിക്കും. 100 വൃക്ക രോഗികൾക്ക് ഡയാലിസിസിനുള്ള സഹായവും 10 ക്യാൻസർ രോഗികൾക്ക് 20,000 രൂപ വീതം ചികിത്സാ സഹായവും നിർധനരായ 5 യുവതികൾക്ക് 25,000 രൂപ വീതം വിവാഹധനസഹായവും നൽകും. ജീവകാരുണ്യനിധിയിലേക്കുള്ള സംഭാവനകൾ മാർ ജേക്കബ് തൂങ്കുഴി സ്വീകരിച്ചു. തിരുനാൾ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും മാർ തൂങ്കുഴി നിർവഹിച്ചു. തിരുനാൾ നടത്തിപ്പിനായി ഫാദർ ജെയ്സൺ മാറോക്കി ചെയർമാനും സി പി പോളി ജനറൽ കൺവീനറുമായി കമ്മിറ്റി രൂപീകരിച്ചു. കുന്നംകുളം പോർക്കുളത്ത് കോഴിയിട്ടത് അത്ഭുതമുട്ട. പ്രത്യേക ആകൃതിയിലുള്ളതാണ് മുട്ട. പോർക്കുളം സ്കൂളിന് സമീപം താമസിക്കുന്ന മേക്കാട്ടുകുളം ജെയിംസിന്റെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ് അത്ഭുതമുട്ടയിട്ടത്. വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന അത്ഭുതമുട്ട കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട്. മാള ഫൊറോന പള്ളിയുടെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കുടുംബസമ്മേളന കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 20-ന് തുടങ്ങും. മാള സെയിന്റ് ആന്റണീസ് സ്കൂൾ മൈതാനത്ത് 27 വരെ നടക്കുന്ന മത്സരത്തിൽ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 5-നാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. കളി കാണാൻ സൗജന്യമായി സൗകര്യമുണ്ടായിരിക്കും. ഞായറാഴ്ച വൈകിട്ട് 5-ന് മാള ഫൊറോന വികാരി ഫാദർ പയസ് ചിറപ്പണയത്ത് ടൂർണമെന്റ് ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ഫാദർ പയസ് ചിറപ്പണയത്ത്, ലിൻഡീഷ് ആന്റോ, എം യു ഔസിപ്പ്, സെൻസൻ അറക്കൽ, സണ്ണി മണ്ഡകത്ത് എന്നിവർ പങ്കെടുത്തു. ആറാട്ടുപുഴ വല്ലച്ചുറ ഗ്രാമപഞ്ചായത്തിലെ ഞെരുവിശ്ശേരി റോഡിൽ ശുദ്ധജല പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളാകുന്നു. തൃശൂർ കോർപ്പറേഷൻ, ഒല്ലൂർ, വല്ലച്ചുറ, അമ്മാടം, ചേർപ്പ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള കുടിവെള്ള പൈപ്പാണ് പൊട്ടിയത്. 100,000 മേൽ ലിറ്റർ വരുന്ന കുടിവെള്ളമാണ് ദിനം തോറും പാഴായിക്കൊണ്ടിരിക്കുന്നത്. റോഡിലൂടെ വെള്ളം ശക്തമായി ഒഴുകിപ്പോകുന്നതിനാൽ റോഡിലെ ടാർ ഇളകി തകരാറിലായ നിലയിലാണ്. വാട്ടർ അതോറിറ്റി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇടവേള വാർത്തകളിലേക്ക് വീണ്ടും. കോളിമുട്ടം പ്രാണിയാട് എമ്മാട് മഹല്ല് കമ്മിറ്റികളും പ്രാണിയാട് മഹല്ല് വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എംഎൽഎ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. മദ്യവിരുദ്ധ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ വിഷയാവതരണം നടത്തും. ഭാരവാഹികളായ എൻ എം അബ്ദുൽ ഖാദർ, വി കെ ഹസനുൽ ബന്ന, പി കെ റഫീഖ്, പി എ മുഹമ്മദ് അലി, റഹീം കാക്കശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഊരകം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വേനൽ അവധിക്കാല ക്യാമ്പ് പഠനച്ചങ്ങാത്തം കരയോഗം ഹാളിൽ ആരംഭിച്ചു. ക്യാമ്പിന്റെ ആദ്യ ദിനത്തിൽ കുട്ടികളുടെ ദിനചര്യയും ഭക്ഷണശീലവും എന്ന വിഷയത്തിൽ ഡോക്ടർ പി സുനന്ദ ഉണ്ണികൃഷ്ണൻ ക്ലാസ്സെടുത്തു. കരയോഗം പ്രസിഡന്റ് കോരമ്പത്ത് ഗോപിനാഥൻ ആമുഖ പ്രഭാഷണം നടത്തി. കെ രാമചന്ദ്രൻ യോഗാഭ്യാസത്തെക്കുറിച്ച് വിശദീകരിച്ചു. വെള്ളിയാഴ്ച പ്രശ്നോത്തരി, 19-ന് നാടകപരിചയം എന്നിവ നടക്കും. പഴഞ്ഞി ചിറ്റത്താഴം കോൾ മേഖലയിൽ കൊയ്ത്ത് വൈകുന്നു. വേനൽ മഴയെ തുടർന്ന് പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാലാണ് കൊയ്ത്ത് വൈകുന്നത്. 350 ഏക്കർ വരുന്ന പാടശേഖരങ്ങളിൽ 7 യന്ത്രങ്ങൾ ഉപയോഗിച്ച് അടുത്ത ദിവസം മുതൽ കൊയ്ത്ത് തുടങ്ങാനുള്ള തീരുമാനത്തിലാണ് കർഷകർ. കാടുകുറ്റി പഞ്ചായത്തിലെ ചാത്തൻചാൽ പാടശേഖരത്തിലെ നെല്ല് വെള്ളം കയറി നശിക്കുന്നു. പെരുന്തോട് യഥാസമയം വൃത്തിയാക്കാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് കർഷകർ. വാസുപുരത്ത് സിപിഎം പ്രവർത്തകനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മറ്റത്തൂർ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു. വാസുപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത പോലീസ് കാവൽ. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ കാടുകുറ്റി പഞ്ചായത്തിലെ തൈക്കൂട്ടത്ത് നിർമ്മിക്കുന്ന തൂക്കുപാലം ഉദ്ഘാടനത്തിനൊരുങ്ങി. 1 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് തൂക്കുപാലം നിർമ്മിച്ചത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.